was one of the kings of football, and he made that decision to leave Barcelona, go to Paris Saint-Germain, to be the number one in the world. Neymar എന്നാൽ അതൊരു ജിന്നാണ്. ഡീനോയ്ക്ക് ശേഷം കാൽപന്ത് ലോകത്തെ ആനന്ദിപ്പിച്ചവൻ്റെ പേര്, ഒരിക്കലും അടങ്ങാത്ത ലഹരിയുടെ പേര്, അയാളിനാൽ മാത്രം പൂർണ്ണമാക്കാൻ സാധിക്കുന്ന നിമിഷങ്ങളുടെ പേര്. ഇതിഹാസങ്ങൾക്കും പുരസ്കാരങ്ങൾക്കും അപ്പുറം കാൽപന്ത് ജനത നെഞ്ചോട് ചേർത്ത് ആരാധിക്കുന്ന ആ പേര്, അതെ, നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. വിധി എന്ന വാക്ക് ഏറെ പരീക്ഷിക്കപ്പെട്ട ഒരു ദൈവപുത്രൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നെയ്മർ ജൂനിയർ എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം നൽകും. കാരണം ദൈവം തിരികെ നൽകിയ ജീവിതവുമായി തൻ്റെ അച്ഛൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി JR എന്ന വാലറ്റം മാത്രം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകിൽ തുന്നിച്ചേർത്ത് കൊണ്ട് അയാൾ നടന്നു കയറിയത് ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ നെരുങ്കിലാക്കി. ഏതൊരു ഇതിഹാസങ്ങളുടെ വിജയങ്ങളുടെ പാതയിലും കഷ്ടപ്പാടുകളുടെ നിഴലുണ്ടായിരുന്നത് പോലെ തന്നെ അയാളുടെ പാതയിലും വല്ലാത്തൊരു സ്ട്രഗ്ലിംഗ് സ്റ്റോറി ഉണ്ടായിരുന്നു. പക്ഷേ സക്സസിൻ്റെ നിറവിലേക്ക് സഞ്ചരിച്ചിരുന്ന ഏതൊരു ഫുട്ബോൾ താരങ്ങൾക്കും അപ്പുറം അയാളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അയാൾ സമ്മാനിച്ചതും മറ്റൊരു അനുഭൂതിയും അത്ഭുതങ്ങളുമായിരുന്നു. ഫുട്ബോൾ വിജയിക്കാൻ മാത്രം കളിക്കുന്ന കളിയാണെന്ന യൂറോപ്യൻ ഫിലോസഫിയെ നെയ്മർ പലപ്പോഴും തൻ്റെ മാന്ത്രിക ചുവടുകൾ കൊണ്ട് മാറ്റിയെഴുതിക്കൊണ്ടേയിരുന്നു. ഫുട്ബോൾ ആസ്വദിക്കേണ്ട ഒന്നാണെന്നും 90 മിനിറ്റുകൾക്കും അപ്പുറം ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേൽക്കുന്ന കാണികൾക്ക് കൂടെ കൊണ്ടുപോകാൻ മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കണമെന്നയാൾ വിശ്വസിച്ചു കാണണം. അതുകൊണ്ട് തന്നെയായിരുന്നു പരാജയപ്പെടുമ്പോഴും വിജയിച്ചവൻ്റെ നെഞ്ചിലെ തീയായും കനലായും കാണികളുടെ ഫേവറേറ്റുമായും ഓരോ മൈതാനങ്ങളിൽ മാ ബ്രസീലിയൻ സാമ്പ നർത്തകൻ മാറി മറഞ്ഞുകൊണ്ടിരുന്നത്. സാന്റോസിൽ ആരംഭിക്കുന്ന സ്വപ്നയാത്ര ബാഴ്സലോണയും PSGക്കും അപ്പുറം എത്തി നിൽക്കുമ്പോഴും അതിനിടയിൽ പരീക്ഷിച്ച് കളിയടങ്ങാത്ത പരിക്കിൻ്റെ കാലങ്ങൾക്കിടയിൽ നിഷേധിക്കപ്പെട്ട വലിയ വിലകളായിരുന്നു പുരസ്കാരങ്ങളും കിരീടങ്ങളും. എന്നാൽ അതിനെല്ലാം ഉപരി ഫൗൾ ചെയ്യപ്പെടുന്ന എതിരാളികളെ തുടർച്ചയായി പരിഹാസത്തോടെ കടന്നു പോകുന്ന ആ നെയ്മർ അതിലേറെ ലഹരി സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ പ്ലേ ബോട്ടുകളെ തടഞ്ഞു നിർത്തുവാൻ ഫൗൾ ചെയ്യുക എന്നല്ലാതെ അവർക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കഠിന പരിക്കുകൾക്ക് ശേഷം കളമൊഴിയുമ്പോഴും വേദന സംഹാരികളാൽ കളത്തിലേക്ക് തിരികെ വരുമ്പോഴുമെല്ലാം ആ ശൈലിക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. കാരണം അയാൾ ആ പന്തിനെ മൈതാനത്ത് അത്രമേൽ ആസ്വദിച്ചായിരുന്നു തട്ടി. സാവീനിയാസ്റ്റ സിൽവ അടങ്ങുന്ന ജാമ്പോന്മാരടങ്ങിയ ഒരു ടീമിനെ നിശബ്ദരാക്കിക്കൊണ്ട് സിംഗിൾ ഹാൻഡിൽ മത്സരം നിയന്ത്രിച്ചുകൊണ്ട് കപ്പടിച്ച 21-കാരൻ പിന്നീട് ബ്രസീലിയൻ നാഷണൽ ടീമിൻ്റെ ഫേസായി മാറുകയായിരുന്നു. ഇനി അയാൾക്കും അപ്പുറം മറ്റാരുണ്ടെന്ന ചോദ്യത്തിന് ഇന്നും നിർണയിക്കപ്പെടാത്ത കുറേയേറെ ഉത്തരങ്ങളാണ് മുന്നിലുള്ളത്. കാരണം ആ ഉത്തരങ്ങൾ ചെന്നെത്തി നിൽക്കുക അയാളിലൂടെ മാത്രം അനുഭവിച്ചറിഞ്ഞ കാവ്യശൈലി ഇനി മറ്റൊരു പിറവിയിലൂടെ സാധ്യമാകുമോ എന്ന തിരിച്ചറിവിലേക്കാകും. വീണുപോയും പിടഞ്ഞു വീണും ഉയർത്തെഴുന്നേറ്റം ഒടുവിൽ ഖത്തറിലേക്ക് എത്തി നിൽക്കുമ്പോഴും ആ വലങ്കാലിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. വേദന കടിച്ചമർത്തിയ 30-കാരൻ ക്ഷീണിതനാണെന്ന് മറച്ചു വയ്ക്കുമ്പോഴും പതിയെ മുഖത്ത് ആ വേദന വിസിബിളാകുന്നുണ്ടായിരുന്നു. ശേഷം ലുസേലിലയാളുടെ വലങ്കാൽ ശബ്ദിക്കുകയായിരുന്നു. എന്നാൽ ക്രൊവേഷ്യൻ പ്രതിരോധത്തെ അപ്പാടെ കീറി മുറിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ നിഷ്പ്രയാസം നേടിയ ആ ഗോളിൻ്റെ വർണ്ണനയ്ക്ക് അധികം മായ്ച്ചുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഓർത്തുവയ്ക്കുന്ന ഖത്തർ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നാം സ്ഥാനം അയാൾ നേടിയ ആ ഗോളിനാണ്. ബാക്ക് ലൈനിൽ നിന്ന് പന്ത് ചോദിച്ച് വാങ്ങിക്കൊണ്ട് ഒരു നീ ഡ്രിബ്ലിങ്ങും വൺ ടച്ചുകൾക്കും അപ്പുറം ഗോളിയെ മറികടന്ന് നേടിയ ആ വീക്കറുടെ ഗോളിനെ ഇന്നും പലരും വിശേഷിപ്പിക്കുവാൻ മറന്നിരിക്കുന്നു. നെയ്മറായി തുടരുവാൻ അയാൾക്ക് പലപ്പോഴും സാധിച്ചിട്ടുമില്ല. പരിക്കയാളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അത് പിന്നീട് വേൾഡ് കപ്പിന് ശേഷം PSGയുടെ ജേഴ്സിയിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ച് കടന്നുപോയി. നുറുങ്ങിയെല്ലുകൾക്കിടയിലേക്ക് വീണ്ടും വേദന സംഹാരികൾ കുത്തിയിറക്കിയ അയാൾ ഒരിക്കൽ കൂടെ കളമൊഴുകയാണ്. നെയ്മറില്ലാതെ PSG
മെസ്സിയും മെമ്പാബിയും ഉണ്ടായിരുന്നിട്ട് പോലും സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അവിടെ അയാളുടെ കുറവിനെ പലവട്ടം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ശൈലിയെ ഈ ഫുട്ബോൾ ലോകം ഏറെ മിസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതെ, അയാൾക്ക് പകരക്കാരനായി മറ്റൊരാൾ ഉണ്ടാകുകയില്ല. ബലോണ്ടിയോറുകളുടെയും പുരസ്കാരങ്ങളുടെയും കിരീടങ്ങളുടെയും സ്റ്റാറ്റസുകളിൽ അയാളേറെ പുറകിലായിരിക്കാം. അയാൾക്ക് മുകളിൽ പല നാമങ്ങളും നാമീകരണം ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ ഫുട്ബോൾ കണ്ടവർക്കും അയാളെ കണ്ടാസ്വദിച്ചവർക്കും അറിയാം, ഈ കാൽപന്ത് കൊണ്ട് ഈ ഫുട്ബോൾ ലോകത്തെ ആനന്ദിപ്പിച്ച യഥാർത്ഥ ദൈവപുത്രൻ ആരായിരുന്നുവെന്ന്. അവർ അയാൾക്ക് വേണ്ടി എന്നും വാദിച്ചുകൊണ്ടേയിരിക്കും. ഇനി അയാൾ എന്നാണ് ഫീൽഡിലേക്ക് തിരിച്ചു വരിക എന്ന ആ നിമിഷത്തിനായിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. കാലം ആ ദൈവപുത്രന് പാതിവഴിയിൽ പകരാത്ത പുനർജന്മവും പുരസ്കാരങ്ങളും കിരീടങ്ങളും സമ്മാനിക്കുമോയെന്ന് കാത്തിരുന്നു കാണാം. അതെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ കാൽപന്ത് ലോകത്തെ ഏറ്റവും വലിയ എൻ്റർടൈനിങ് ഫുട്ബോൾ മജീഷ്യൻ ഈ ലോകം കീഴടക്കുന്ന ആ നാളുകൾക്കായി.